ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നാല് വലിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെമ്മീനോ എടുക്കാവുന്നതാണ്. ഈ ചെമ്മീൻ നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കണം. അതിനുവേണ്ടി തൊലി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു നാര് പോലത്തെ ഒരു ഭാഗമുണ്ടാകും, അത് നമ്മൾ കളയണം. നടുക കീറിങ്ങായിട്ട് കളഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന എടുക്കും. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ പച്ച കളറിലുള്ള ഈ ഭാഗം, നാര് ഭാഗം നമ്മൾ കളഞ്ഞെടുക്കണം. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത ഈ ചെമ്മീനിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതുകൂടാതെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ല പോലെ ഈ ചെമ്മീൻ എല്ലാ ഭാഗത്തും കോട്ടിംഗ് ആകത്തക്ക രീതിയിൽ കുഴച്ചെടുത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ എണ്ണയൊഴിച്ച്, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് ഇങ്ങനെയുള്ള നാടൻ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി എടുക്കാൻ. അങ്ങനെ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത്, കറിവേപ്പില പൊട്ടി വന്നതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ മുളകും ഉപ്പും മഞ്ഞളും വെളിച്ചെണ്ണയും കൂടെ ചേർത്തുണ്ടാക്കിയ മിക്സിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ ഇതിലേക്കിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ആയി വരേണ്ട ആവശ്യമില്ല. ചെമ്മീൻ ഒരുപാട് വേവിച്ചെടുത്താൽ ഹാർഡായി പോവും. അതുകൊണ്ട് ഇരുവശവും ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ, അത് കുറച്ചധികം എണ്ണയുണ്ടെങ്കിൽ അത് നമുക്ക് ഒരല്പം മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 4 സവാള വളരെ തിന്നായി അരിഞ്ഞെടുക്കണം. ആ 4 സവാള ചെറുതായി അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം. ഇതേപോലെ സവാള ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അല്പം ഉപ്പും കൂടെ ചേർക്കണം. അതിനുശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ഉള്ളി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇതേപോലെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം. ഇതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച്, കൂടാതെ അതിലേക്ക് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി ആയിരുന്നു, അത് നല്ലപോലെ ചെറിയ പീസസായി അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർക്കണം. ഇതേപോലെ അരിഞ്ഞെടുത്ത തക്കാളി കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തക്കാളി നല്ലപോലെ വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. അതിനുവേണ്ടി ഒരു സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിലേക്ക് ഇളക്കി യോജിപ്പിക്കണം. ഇതേപോലെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇതേപോലെ ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചെമ്മീൻ റോസ്റ്റിൻ്റെ മസാല നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇതേപോലെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടെ ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം. ഇതേപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് ചൂടാക്കിയെടുക്കണം. ഇങ്ങനെ ചൂടാക്കിയെടുത്തതിന് ശേഷം അടപ്പ് തുറന്ന് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ രുചികരമായിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി കാണുന്നവരേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം.